नमस्ते एच टू एस अड़ोर वीडियो स्वागत इन नाम कैटे क्लास और पासेज तुम आंसर नाम एक्सप्लेन अल इन पासेज तुम्हें क्वस्टन वह आंसर पेट नोक अब पासेज या वाईक श्रद्धिकूटो पासेज तरह एपड़ी रूम मूं प्रावश्यम वाई नोकमे क्वस्टनसल्ले पाड़ू इन कंफ्यूशन ओके अब या पासेज वाईक नोकू सुमहानयम अस्माकं भारतदेश अत्र बहवो महापुरुषाः अजायन्त समाजे व्याप्तानां कुरीतीनां विनाशं कृतवन्तः तेषु एव आसीत् स्वामी विवेकानन्दः येन भारतस्य आध्यात्मगौरवं विदेशेषु प्रतिष्ठापितम् विवेकानन्दस्य जन्म कोलकाता नगरे त्रिषष्ट्यधिक अष्टोत्तर शततमे वर्षे अभवत् तस्य जननी भुवनेश्वरी पिता च विश्वनाथः आसीत् अस्य आरंभिकं नाम नरेन्द्रः आसीत् नरेन्द्रः शैशवादेव कुशाग्रबुद्धिः स्वभावतः चञ्चलः मनसा च अशान्तः आसीत् कदाचित् रामकृष्ण परमहंसानां स्पर्शमात्रेण अस्य चेतना जागृता परतंत्र भारतस्य दुर्दशां विचार्य रामकृष्णः देशस्य गौरवप्रतिष्ठार्थं नरेन्द्रम् आदिशत् गुरोः आज्ञा स्वीकृत्य विवेकानन्दः समग्र राष्ट्रे पर्यटनम् अकरोत् मोहनिद्राप्रसुप्तान् जनान् यथाशक्ति प्रबोधितवान् त्रिनवत्यधिक अष्टोत्तर शततमे वर्षे विवेकानन्दः अमेरिका राष्ट्रस्य शिकागो नाम्नि नगरे संयोजिते विश्वधर्म सम्मेलने भारतस्य प्रतिनिधित्वम् आरोद् तत्र असौ अमेरिकावासिनः बन्धवो भगिन्यश्च इति पदाभ्यां संबोधितवान् सदा समग्रं सभाभवन करतलध्वनिना गुञ्जायमानं जातम् सप्ताहं यावद् महामेधावी विवेकानन्दः शून्यमवलम्ब्य स्वकीयं भाणं कृतवान् यस्मात् भरतः विश्वगुरुपदं पुनः प्राप्तवान् समस्तं विश्वं वशीकुर्वन् विवेकानन्दः घोषितवान् सर्वेऽपि जनाः प्राणिषु समत्वदृष्टिदम् अवधारयन्तु चेत् तर्हि स्वधर्मविशेषं पालयन्तः अपि विश्वबन्धुत्वं स्थापयितुं शक्यते ഇത്രയാണ് ഒരു പാസേജ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു വലിയ പാരഗ്രാഫാണ് നിങ്ങൾക്ക് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്നാമത് വിവേകാനന്ദ സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്ന് അദ്ദേഹം ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം ജനങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രാജ്യമെങ്ങും സഞ്ചരിക്കുകയും ചെയ്തു അമേരിക്ക ദേശത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഹഠാത് ആകർഷിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വായിച്ച പാഠഭാഗത്തുനിന്ന് മനസ്സിലാക്കിയത് അത് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് ഞാൻ വായിക്കാം ട്ടോ വിവേകാനന്ദഹ കീദൃശാൻ ജനാൻ പ്രബോധിതവാൻ മോഹനിദ്ര പ്രസുപ്താൻ ജനാൻ വൃക്ഷാരൂഢാൻ ജനാൻ സ്നാനശീലാൻ ജനാൻ ദാനശീലാൻ ജനാൻ ആരെയാണ് വിവേകാനന്ദ സ്വാമികൾ ഉണർത്താനായിട്ട് ശ്രമിച്ചത് മോഹനിദ്ര പ്രസുപ്താൻ ജനാൻ അല്ലേ മോഹനിദ്രയിൽ ഉറങ്ങി കിടന്നിരുന്ന ജനങ്ങളെയാണ് ഉണർത്താനായിട്ട് ശ്രമിച്ചത് ശിക്കാഗോ നഗരെ വിശ്വധർമ്മ സമ്മേളനേ കം അവലംബ്യ വിവേകാനന്ദഹ ഭാഷണം കൃതവാൻ കം അവലംബ്യ ഭാഷണം കൃതവാൻ ശൂന്യം അവലംബ്യ ഭാഷണം കൃതവാൻ വിശ്വബന്ധുത്വം കഥം സ്ഥാപയിതും ശക്യതേ പ്രാണിഷു ഭേദദൃഷ്ടിദ്വാര പ്രാണിഷു സമത്വദൃഷ്ടിദ്വാര ധനികേഭ്യഃ ധനദാനേന തൃപ്തേഭ്യഃ ജലദാനേന എങ്ങനെയാണ് നമുക്ക് വിശ്വബന്ധുത്വം ഉണ്ടാക്കാൻ സാധിക്കുന്നത് പ്രാണിഷു സമത്വദൃഷ്ടിദ്വാര അല്ലേ എല്ലാ പ്രാണികളിലും സമത്വമായൊരു ദൃഷ്ടി ഉണ്ടെങ്കിലാണ് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു കഴിവുണ്ടാവുമ്പോഴാണ് നമുക്ക് വിശ്വബന്ധുത്വം സാധ്യമാവുന്നത് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു തന്നത് സമഗ്രം ഇതി പദസ്യ പര്യായഃ അസ്തി സമഗ്രം എന്ന പദത്തിന്റെ പര്യായം എന്ത് സമ്പൂർണം അല്പം അർദ്ധം അർദ്ധാർദ്ധം എന്താണ് സമ്പൂർണം എന്നുള്ളതാണ് സമഗ്രം എന്നുള്ളതിന്റെ അർത്ഥം മഹാനയം അസ്മാകം ദേശഃ ഇതി വാക്യം കസ്യ ദേശസ്യ കൃതേ അസ്തി ഏത് ദേശത്തിന് വേണ്ടിയാണ് മഹാനയം ദേശഃ എന്ന് പറഞ്ഞത് തുർക്കി ദേശസ്യ ആഫ്രിക്ക ദേശസ്യ ജാപ്പാന ദേശസ്യ ഭാരത ദേശസ്യ അല്ലേ തുർക്കി ആഫ്രിക്ക ജപ്പാൻ ഭാരതം ഏത് രാജ്യത്തെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തന്നെയാണ് മഹാനയം ദേശഃ എന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്
സമാജെ വ്യാപ്താനാം കുരീതീനാം വിനാശം കേ കൃതവന്തഃ സമാജത്തിലുള്ള സമാജത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മോശമായ രീതികളെ കുരീതി എന്ന് പറഞ്ഞാൽ മോശമായ രീതികളെ ഉന്മൂലനം ചെയ്തവർ ആരാണ് എന്നാണ് ചോദ്യം മഹാപുരുഷാഹ സിംഹാഹ കാക്കാഹ മണ്ടൂക്കാഹ ഒരു സംശയമില്ല എ ആണ് ആൻസർ മഹാപുരുഷാഹ ഭുവനേശ്വരീ ദേവി കസ്യ മാതാ ആസീത് ഭുവനേശ്വരീ ദേവി ആരുടെ അമ്മയായിരുന്നു ശ്രവണകുമാരസ്യ വിവേകാനന്ദസ്യ സുരേന്ദ്രസ്യ ഗോകർണസ്യ ആരുടെ അമ്മയായിരുന്നു ഭുവനേശ്വരീ ദേവി വിവേകാനന്ദ സ്വാമികളുടെ അമ്മയായിരുന്നു ഭുവനേശ്വരീ ദേവി വിവേകാനന്ദസ്യ ആരംഭികം നാമ കിം ആസീത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാമം എന്തായിരുന്നു ക്ഷമാരാവഹ വാത്മീകി സോഹൻലാലഹ നരേന്ദ്രഹ ഡി ആണ് ആൻസർ നരേന്ദ്രഹ ദേശസ്യ ഗൗരവ പ്രതിഷ്ഠാർത്ഥം വിവേകാനന്ദം കഹ ആദിശത് ദേശത്തിന്റെ ഗൗരവത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആരാണ് വിവേകാനന്ദനോട് പറഞ്ഞത് ദേശത്തെ കൂടുതൽ ഉണർത്തിയെടുക്കാൻ ആരാണ് വിവേകാനന്ദനോട് ആഹ്വാനം ചെയ്തത് രാമകൃഷ്ണ കൃഷ്ണബലരാമഹ പൊതുവാരഹ ബാലകൃഷ്ണ ആരാണ് രാമകൃഷ്ണ അല്ലെ രാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന്റെ ഗുരുവാണ് അദ്ദേഹത്തെ അദ്ദേഹത്തോട് ആഹ്വാനം ചെയ്തത് ഭാരതദേശത്തിലെ ജനങ്ങളെ ഉണർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപാണ് അപ്പൊ തന്നെ നമുക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടിലായിരുന്നു ജനങ്ങൾ എന്നുള്ളത് അപ്പൊ അത്തരമൊരു വലിയ ദൗത്യമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമികളെ ഏൽപ്പിച്ചത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ശിഷ്യനിലൂടെ പ്രസിദ്ധനായ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അല്ലേ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക ആരുടെ എന്ത് എങ്ങനെ ആ ഒരു ബന്ധങ്ങളും വാക്യങ്ങളും അതിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പൊ നമുക്ക് എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടു മൂന്ന് പ്രാവശ്യം പാസേജ് വായിക്കാൻ മറന്നു പോകരുത് ഓക്കെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്തേ